ഹായ്, കഴിഞ്ഞ ക്ലാസ്സിൽ ഫേസ് ഡയഗ്രാമിനെ കുറിച്ച് ഒരു ഇൻട്രഡക്ടറി പാർട്ടാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ അതിൻ്റെ റിമെയിനിങ് പോർഷൻ നമുക്ക് നോക്കാം. ഇതിൽ ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് എന്താണ് അലോയ് എന്നുള്ളത്. പ്യുവർ മെറ്റൽസിൻ്റെ മിക്സ് അല്ലെങ്കിൽ കോമ്പിനേഷനാണ് അലോയ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് ബ്രാസ്. ബ്രാസ് എന്ന് പറയുന്നത് കോപ്പറിൻ്റെയും സിങ്കിൻ്റെയും കോമ്പിനേഷനാണ്. ഇത്തരത്തിലുള്ള അലോയ്സ് എന്തിനാണ് മേക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ പ്യുവർ മെറ്റൽസിൻ്റെ വേരിയസ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഇമ്പ്രൂവ് ചെയ്യിക്കാനാണ്. എക്സാമ്പിളായിട്ട് ടെൻസൈൽ സ്ട്രെങ്ത്, ഈൽഡ് സ്ട്രെങ്ത്, ഹാർഡ്നെസ്, ക്രീപ്പ് റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ ഡക്റ്റിലിറ്റി, മാലിബിലിറ്റി, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്നിവയെല്ലാം സാധാരണഗതിയിൽ പ്യുവർ മെറ്റൽസിന് കുറവാണെങ്കിൽ ഇതെല്ലാം തന്നെ ഇമ്പ്രൂവ് ചെയ്യിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള അലോയികൾ ഫോം ആക്കുന്നത്. എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, പ്യുവർ സിൽവറിന് സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള സ്ട്രെങ്ത്നെസ് കുറവായിരിക്കും. സോ ഇതിനെ കുറച്ചും കൂടെ സ്ട്രോങ്ങറും ഹാർഡറും ആക്കാനായിട്ട് കോപ്പർ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ കോപ്പറിൻ്റെ സ്ട്രെങ്നെസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സിങ്ക് ആഡ് ചെയ്ത് നമ്മളതിനെ ബ്രാസ് ആക്കാറുണ്ട്. സോ ഇത്തരത്തിൽ സ്ട്രെങ്നെസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി, അതുപോലെ തന്നെ ഈൽഡ് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി, ഹാർഡ്നെസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി, മാലബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി, ഡക്റ്റിലിറ്റി, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി തുടങ്ങിയ എല്ലാത്തിനും ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അതായത് വേരിയസ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണഗതിയിൽ അലോയ്സ് നമ്മൾ ഉണ്ടാക്കുന്നത്. രണ്ട് മെറ്റലുകൾ മെൽറ്റ് ചെയ്ത് അതിനെ സോൾഡിഫൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് റിസൾട്ടായിട്ട് കിട്ടുന്ന ഒരു സോൾഡ് എന്ന് പറയുന്നത് സിംഗിളായിട്ടുള്ള ക്രിസ്റ്റലായിരിക്കും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് കോപ്പർ, അതുപോലെ തന്നെ ടിൻ എടുത്ത് രണ്ടും കൂടെ മെൽറ്റ് ചെയ്യിപ്പിച്ച്, നമ്മൾ ജോയിൻ ചെയ്യിപ്പിച്ച് കഴിയുമ്പോൾ റിസൾട്ടിങ് ആയിട്ട് കിട്ടുന്നത് ഒരു സിംഗിളായിട്ടുള്ളൊരു ക്രിസ്റ്റലായിരിക്കും. സോ ഇങ്ങനെയുള്ള ക്രിസ്റ്റലിനെയാണ് സോളിഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് രണ്ട് ആറ്റംസ് ഉള്ള ക്രിസ്റ്റൽസിനെയാണ് സാധാരണഗതിയിൽ സോളിഡ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. സോളിഡ് സൊല്യൂഷനെ പ്രധാനമായിട്ട് രണ്ട് തരത്തിലായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തതാണ് സബ്സ്റ്റിറ്റ്യൂഷണൽ സോളിഡ് സൊല്യൂഷൻ, അടുത്തതാണ് ഇൻഡസ്ട്രീഷ്യൽ സോളിഡ് സൊല്യൂഷൻ. എന്താണ് സബ്സ്റ്റിറ്റ്യൂഷനും എന്താണ് ഇൻഡസ്ട്രീഷ്യലെന്നും കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചായിരുന്നു. സബ്സ്റ്റിറ്റ്യൂഷണൽ സോളിഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ആറ്റം ഇരിക്കുന്ന പോയിന്റിൽ നിന്നും അതിനെ റീപ്ലേസ് ചെയ്യിപ്പിച്ചുകൊണ്ട് മറ്റൊരു ആറ്റം ഒക്കുപ്പൈ ചെയ്യുന്നതിനാണ് സബ്സ്റ്റിറ്റ്യൂഷണൽ സോളിഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇവിടെ അതിൻ്റെ പിക്ചർ തന്നിട്ടുണ്ട്. സോ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട, കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിഫക്റ്റുകൾ പഠിച്ചപ്പോഴും നമ്മൾ ഇതേ കാര്യം തന്നെ പഠിച്ചതാണ്. എക്സാമ്പിളായിട്ട് കോപ്പർ നിക്കൽ സോളിഡ് സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ നിക്കലിനെ റീപ്ലേസ് ചെയ്യിപ്പിച്ചിട്ടാണ് അവിടെ കോപ്പർ ആറ്റംസ് ഒക്കുപ്പൈ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തതാണ് എന്താണ് ഇൻഡസ്ട്രീഷ്യൽ സോളിഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇതും കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചതാണ്. അതായത് കുറച്ചും കൂടെ സ്മോളർ ആയിട്ടുള്ള ആറ്റങ്ങൾ ഈ ആറ്റങ്ങൾക്കിടയിലുള്ള ഇൻഡസ്ട്രീഷ്യൽ സ്പേസിൽ ഒക്കുപ്പൈ ചെയ്തുണ്ടാവുന്ന സൊല്യൂഷൻസിനെയാണ് ഇൻഡസ്ട്രീഷ്യൽ സോളിഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിൽ ഒക്കുപ്പൈ ചെയ്യുന്നത് സ്മോളർ ആയിട്ടുള്ള ആറ്റങ്ങളായിരിക്കും. ഹൈഡ്രജൻ ആറ്റം, അതുപോലെ തന്നെ അയൺ ആറ്റം തുടങ്ങിയവയെല്ലാം തന്നെ. എക്സാമ്പിളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റീൽ, സ്റ്റീൽ എന്ന് പറയുന്നത് അയണിൻ്റെയും കാർബണിൻ്റെയും കൂടെ മിക്സാണ്. സോ ഇതിനിടയിലുള്ള സ്പേസിലായിട്ടാണ് കാർബൺ ഓക്കുപ്പൈ ചെയ്യുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളാണ് ഹ്യൂം റോതറി റൂൾ. സോ എക്സാമിന് റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. സോ ഇത് സബ്സ്റ്റിറ്റ്യൂഷണൽ സോളിഡ് സൊല്യൂബിലിറ്റിയെ പറ്റിയുള്ള നാല് കണ്ടീഷൻസാണ് പറയുന്നത്. ഇതിലൊന്നാമത്തതാണ് സൊല്യൂട്ടും സോൾവൻ്റ് ആറ്റവും തമ്മിലുള്ള സൈസ് ഡിഫറൻറ്റ് എന്ന് പറയുന്നത് 15% കുറവായിരിക്കണം. രണ്ടാമത്തതാണ് രണ്ട് മെറ്റൽസിൻ്റെയും, നമ്മളെടുക്കുന്ന രണ്ട് മെറ്റൽസിൻ്റെയും സൊല്യൂട്ടായിട്ടും സോൾവൻ്റായിട്ടും എടുക്കുന്ന രണ്ട് മെറ്റൽസിൻ്റെയും ക്രിസ്റ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് സെയിം ആയിരിക്കണം. അതായത് ഇപ്പോൾ നമ്മൾ FCC സ്ട്രക്ചറാണ് എടുക്കുന്നതെങ്കിൽ സൊല്യൂട്ടിൻ്റെയും സോൾവൻറ്റിൻ്റെയും സെയിം ആയിട്ടുള്ള ക്രിസ്റ്റൽ സ്ട്രക്ചർ ആയിരിക്കണം. അതുപോലെ തന്നെ HCP സ്ട്രക്ചറാണ് എടുക്കുന്നതെങ്കിൽ സെയിം ആയിട്ടുള്ള ക്രിസ്റ്റൽ സ്ട്രക്ചറുള്ള സൊല്യൂട്ടും സോൾവൻ്റ് ആറ്റംസ് ആണ് എടുക്കേണ്ടത്. ഇനി അടുത്തതാണ് രണ്ട് മെറ്റൽസിൻ്റെയും ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് എന്ന് പറയുന്നത് ചെറുതായിരിക്കണം. നാലാമത്തെ റൂളാണ്
ഈ രണ്ട് ആറ്റങ്ങളുടെയും വാലൻസി എന്ന് പറയുന്നത് നിയർലി സെയിം ആയിരിക്കണം. ഒന്നും കൂടെ പറയാം, സൊല്യൂട്ട് സോൾവൻ്റ് ആറ്റങ്ങളുടെ സൈസ് ഡിഫറൻറ്റ് എന്ന് പറയുന്നത് 15% കുറവായിരിക്കണം. രണ്ടാമത്തതാണ് രണ്ട് മെറ്റൽസിൻ്റെയും ക്രിസ്റ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് സെയിം ആയിരിക്കണം. മൂന്നാമത്തതാണ് രണ്ട് മെറ്റൽസിൻ്റെയും ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് വളരെയധികം കുറവായിരിക്കണം. നാലാമത്തതാണ് രണ്ട് ആറ്റങ്ങളുടെ ബാലൻസി അപ്രോക്സിമേറ്റ്ലി സെയിം ആയിരിക്കണം. അടുത്ത അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളാണ് ഗിബ്സ് ഫേസ് റൂൾ. ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ള റൂള് തന്നെയാണിത്. സോ ഇത് നമ്പർ ഓഫ് കമ്പോണൻസും അതുപോലെ തന്നെ നമ്പർ ഓഫ് ഫേസും നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡവും തമ്മിലുള്ള റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. സോ ഗിബ്സ് ഫേസ് റൂൾ പറയുന്നത് എഫ് ഈക്വൽ ടു സി മൈനസ് പി പ്ലസ് ടു എന്നതാണ്. ഇതിൽ എഫ് എന്നാൽ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, സി എന്നാൽ നമ്പർ ഓഫ് കമ്പോണൻസ്, പി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫേസസ്. സോ എന്താണ് കമ്പോണൻസ്, എന്താണ് ഫേസ് എന്നുള്ളതെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതാണ്. ഇതിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് മറ്റുള്ള പാരാമീറ്റേഴ്സിനെ ചേഞ്ച് ചെയ്യാതെ എത്ര ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വേരിയബിൾസ് നമുക്ക് ചേഞ്ച് ചെയ്യാമോ അതിനെയാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. അതായത് ഒന്നും കൂടെ പറയാം, മറ്റുള്ള പാരാമീറ്റേഴ്സിനെ അല്ലെങ്കിൽ മറ്റുള്ള വേരിയബിൾസിനെ ചേഞ്ച് ചെയ്യാതെ നമുക്ക് എത്ര ഇൻഡിപെൻഡൻസ് വേരിയബിൾസിനെ നമ്പർ ഓഫ് എത്ര ഇൻഡിപെൻഡൻസ് വേരിയബിൾസിനെ ചേഞ്ച് ചെയ്യാമോ അതിനെയാണ് എന്തെന്ന് പറയുന്നത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് ടെമ്പറേച്ചർ, പ്രഷർ, കോൺസെൻട്രേഷൻ തുടങ്ങിയവ. ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. താങ്ക് യു.